ഗുഡ് മോർണിംഗ് ടു എല്ലാവരും നമ്മൾ പഠിക്കുന്ന അർത്ഥങ്ങൾ നോട്ട് നോട്ടുപുസ്തകത്തിൽ എഴുതുന്നില്ലേ പുതിയ പദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിന്റെ അർത്ഥവും നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ ഓരോ ദിവസവും ഓരോരോ പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാവരും അത് നോട്ടുപുസ്തകത്തിൽ എഴുതുന്നില്ലേ അന്നുള്ള ക്ലാസ്സിലെ അർത്ഥങ്ങൾ എല്ലാവരും അന്നന്ന് തന്നെ എഴുതണം ഡേറ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ അല്ലേ ശരി കവിതയിൽ എന്താ പറഞ്ഞത് കർഷകന്റെ കഠിനാധ്വാനത്തെ പറ്റിയാണ് അല്ലെ കവിതയിൽ പറയുന്നത് കർഷകൻ ചെയ്യുന്ന ഈ കഠിനാധ്വാനം ഈ മഹത് പ്രവൃത്തി എന്താണ് ആ കൃഷിയിലേ കർഷകന്റെ ജോലി കൃഷിയാണ് കർഷകൻ ചെയ്യുന്ന ഈ കഷ്ടപ്പാട് കൊണ്ട് ഭൂമി കർഷകൻ എന്താണ് തിരിച്ചു കൊടുക്കുന്നത് ആ നല്ല സമൃദ്ധമായ അല്ലെങ്കിൽ നല്ല പവിഴങ്ങൾക്ക് സമാനമായിട്ടുള്ള പവിഴങ്ങൾക്ക് സമാന സമാനമായിട്ടുള്ള ധാന്യങ്ങളാണ് ഭൂമി പകരം കർഷകർ നൽകുന്നത് അല്ലേ പിന്നെയോ കർഷകൻ കവി പറയാണ് താവകത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂമിയിൽ ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ അങ്ങനെ ഒരു വരി നമ്മൾ പഠിച്ചില്ലേ ഓർക്കുന്നുണ്ടോ താവകത്യാഗം കർഷകന്റെ ത്യാഗം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ കർഷകൻ ഈ ഭൂമിയെ താലി കെട്ടാതിരുന്നുവെങ്കിൽ കർഷകൻ താലി കെട്ടിയതപ്പോഴാണ് ഭൂമി മംഗല്യവതി അല്ലെങ്കിൽ ഐശ്വര്യവതി ആയതില്ലേ അപ്പൊ കർഷകൻ ഈ ഭൂമിയെ താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂമിയിൽ ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ ഈ ഭൂമി ഇത്ര ഐശ്വര്യവതി ആയിരിക്കുമോ ഇല്ല ഭൂമി വെറും ഒരു നരച്ച നരച്ചു പോയേനെ അല്ലെങ്കിൽ ഒരു ഉപകാരമില്ലാത്ത വെറും ഒരു മണ്ണായി മാറിയേനെ പിന്നെയോ ഇന്നോ ഇന്ന് എങ്ങനെയാണ് ഭൂമിയുടെ അവസ്ഥ ഇന്നവൾ പൊന്നണി തരിവള കിലുക്കി കളിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഇന്നവൾ ഇവിടെ ആരെയാണ് പറയുന്നത് നമ്മുടെ ഭൂമിയേലേ ഇന്നവൾ സുമംഗളയാണ് നമ്മൾ പറഞ്ഞു കർഷകൻ താലി ചാർത്തിയപ്പോ താലി ചാർത്തിയപ്പോ നമ്മുടെ ഭൂമി മംഗല്യവതിയായി ഇപ്പൊ ഇന്നവൾ ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി കർഷകന്റെ ത്യാഗം കൊണ്ട് ഇന്ന് ഭൂമി ഐശ്വര്യവതിയായി നിൽക്കുകയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നവൾ ഇന്നവൾ സുമ ആയിതാവനികളിൽ പൊന്നണിത്തരിവള കിലുക്കി കളിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് കുഞ്ഞാറ്റ കിളികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ കുഞ്ഞാറ്റ കിളികളെ കൂകിയും കൂടിച്ചല്ലോ എന്താ പറഞ്ഞത് കിളിയെ കൂടി കുഞ്ഞാറ്റ കിളി അധികം കൂവാത്തൊരു കിളിയാണല്ലേ ആ കിളിയെ കൂടെ കർഷകന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അല്ലെങ്കിൽ കർഷകം ചെയ്യുന്ന ഈ അധ്വാനം കണ്ടിട്ട് ആ കിളികൾക്ക് പോലും സന്തോഷം കൊണ്ടവ എന്ത് ചെയ്തു കൂകിപ്പോയി പിന്നെയോ തത്തകൾ പച്ച ചിറകടിച്ചു പാടത്തുന്നി നിന്ന് ഗുണങ്ങളെ വിതരാം കീർത്തിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ കർഷകന്റെ ഇത് കണ്ടിട്ട് തത്തകൾ പച്ച പച്ചചിറകുള തത്തകൾ പോലും നിരന്തരം എന്തു എന്തു പറഞ്ഞു കർഷകന്റെ ഈ ഈ പ്രവൃത്തി കണ്ടിട്ട് സ്തുതിക്കുന്നു അല്ലെങ്കിൽ കർഷകനെ വാഴ്ത്തി അതുവരെ നമ്മൾ പറഞ്ഞത് ഉത്തമ ഗുണങ്ങളെ നല്ല ഗുണങ്ങളെ വാഴ്ത്തി പറയാണ് സ്തുതിക്കുകയാണ് പിന്നെന്താ പിന്നെന്താ പറയുന്നത് നോക്കാം ചെണ്ടുകൾ നിൻമാനസം വിടുത്തി കാണിക്കവേ വണ്ടുകൾ ചെണ്ടുകൾ കാണിക്കവേ വണ്ടുകൾ നിന്നപദാനം മേന്മേൽ അതാണ് അടുത്ത രണ്ടു വരി എന്താ മാനസം കർഷകൻറെ മനസ്സിനെയാണ് പെടുന്നത് മാനസം മനസ് ചെണ്ടുകൾ നിൻമാനസം വിടുത്തി കാണിക്കവേ കർഷകന്റെ മനസ്സിന് നിൻ കർഷകനെയാണ് ഇവിടെ നിൻ എന്ന് പറയുന്നത് മാനസം കർഷകന്റെ മനസ്സിനെ വിടുർത്തി കാണിക്കുകയാണ് അല്ലേ ചെണ്ടുകൾ മാനസം വിടുർത്തി കാണിക്കവേ വണ്ടുകൾ മൂളുന്നിതാ നിന്നപദാനം പിന്നെയോ ആ ഈ പൂങ്കുല അല്ലെങ്കിൽ ഈ പൂക്കളിൽ ഇരിക്കുന്ന പൂക്കളിൽ ആരാ വരുക വണ്ട് വരും ലേ ആ വണ്ടുകൾ മൂളുന്നിതാ വണ്ടിനൊരു മൂൾച്ഛന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ വണ്ടുകൾ മൂളുന്നിതാ നിന്നപദാനം മേന്മേൽ വണ്ടുകൾ ൂള് ആണ് എന്ത്ദാനം നേന്മേൽ അപദാനം അവദാനം എന്ന് വെച്ചാൽ കർഷകൻ ചെയ്യുന്ന ഈ ഉത്കൃഷ്ടകാര്യം അല്ലെങ്കിൽ കർഷകൻ ചെയ്യുന്ന ഈ മഹാകാര്യം കർഷകൻ ഒരു മഹാകാര്യമല്ലേ ചെയ്യുന്നത് തന്റെ അധ്വാനം എന്ന് ഒരു മഹത്തായ പ്രവൃത്തി നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ കർഷകന്റെ ഈ അവദാനം കണ്ടിട്ട് അവദാനം മേൽമേൽ മൂളുകയാണ് അതായത് കർഷകൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് വണ്ടുകൾ വണ്ടുകൾ നിൻ ഇന്നവദാനം മേൽമേൽ കർഷകൻ ഈ മഹാകാ കർഷകൻ ചെയ്യുന്ന ഈ കാര്യത്തെ കണ്ടിട്ട് വണ്ടുകൾ അദ്ദേഹത്തിന്റെ ഈ വലിയ അവദാനത്തെ അല്ലെങ്കിൽ കർഷകന്റെ ഈ മഹാകാര്യത്തെ ഏറ്റു പറയുകയാണ് അല്ലേ പിന്നെയോ അപ്പൊ ഈ രണ്ടുപേരെയുള്ള അർത്ഥം മനസ്സിലായില്ലേ എന്താ എന്താ പറഞ്ഞത് നമ്മുടെ ഈ കർഷകൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് ആദ്യം പറഞ്ഞു കുഞ്ഞാറ്റ കിളികളെ കൂകിയും കൂകിച്ചു കുഞ്ഞാറ്റ കിളിയെ കൂടെ കൂകിച്ചു അല്ലേ ആര് കർഷകന്റെ ഈ പ്രവൃത്തി അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ ഈ മനോഹാരിത പിന്നെയോ തത്തകൾ പച്ചചിറകടിച്ചു പാടത്തുനിന്ന് നിന്നുത്തമ ഗുണങ്ങളെ വിതരാം കീർത്തിക്കുന്നു താ തത്തകളോ ഈ പച്ചചിറകടിച്ച് പാടത്തെ തത്തകള് കർഷകന്റെ ഈ ഉത്തമ ഗുണങ്ങളെ കർഷകൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ കണ്ടിട്ട് സ്തുതിക്കുകയാണ് അല്ലെങ്കിൽ കർഷക പ്പാടുകയാണ് പിന്നെയോ അടുത്ത വരിയിലോ ആ ചെണ്ടുകൾ നിൻമാനസം ഇടുത്തി കാണിക്കവേ വണ്ടുകൾ മൂളുന്നതാ ദാനേൽ ഈ ചെണ്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പൂകളിൽ വരുന്ന വണ്ടുകൾ പോലും മൂളുകയാണ് എന്ത് കണ്ടിട്ട് കർഷകന്റെ ഈ നല്ല സൽപ്രവർത്തി കണ്ടിട്ട് അല്ലേ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ കർഷകൻ ചെയ്യുന്ന ഭൂമി കർഷകൻ എന്താ തിരിച്ചു കൊടുക്കുന്നത് നോക്കിയാലോ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യന്മാർ കർഷകൻ എന്താ തിരിച്ചു കൊടുക്കുന്നത് ആ നമുക്ക് നോക്കാം അല്ലെ കവിതയിൽ എന്താ പറയുന്നത് നോക്കാം എന്നിട്ടും ലോകം മാത്രം കണ്ണടച്ചിരുന്നു കഷ്ടം നിന്നെ മർദ്ദിപ്പൂ ദയാഹീനം ആ അടുത്ത വരികൾ നമുക്ക് മനസ്സിലായില്ലേ എന്നിട്ടും ലോകം മാത്രം കർഷകൻ ഇങ്ങനെ കുഞ്ഞാറ്റ് കർഷകന്റെ സ്നേഹം കണ്ടിട്ട് കുഞ്ഞാറ്റക്കിളിയും എല്ലാം കുഞ്ഞാറ്റുക്കിളിയും തത്തയും വണ്ടുകളും ചെണ്ടും എല്ലാം നല്ല ആർത്തുല്ലസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ നെല്ല് നെൽവയലിൽ ഒരുപാട് കർഷകന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് കർഷകന്റെ ഉത്തമ ഗുണങ്ങളെ കീർത്തി കീർത്തിക്കുന്ന സമയത്ത് ലോകം മാത്രം ലോകം ഈ ലോകത്ത് ആരാ ജീവിക്കുന്നത് ഈ ജീവജാലങ്ങൾക്കൊപ്പം നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടല്ലേ എന്നിട്ടും ലോകം മാത്രം ഇവിടെ പറയുന്ന ത് മനുഷ്യന്മാരെയാണ് നമ്മളെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യ സമൂഹത്തെയാണ് എന്നിട്ടും ലോകം മാത്രം എന്നിട്ടും ലോകം മാത്രം കണ്ണടച്ചിരിക്കുന്നു എന്താണ് കർഷകൻ ഇത്രയും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് കോവാത്ത കുഞ്ഞാറ്റുക്കിളിയെ കൂവിച്ചു തത്തകളെ കൊണ്ട് വന്നു അങ്ങനെ എല്ലാം കർഷകൻ ചെയ്യുമ്പോഴും കർഷകന് തിരികെ കിട്ടുന്ന ഫലം എന്താണ് കർഷകന് തിരികെ എന്താ നമ്മൾ കൊടുക്കുന്നത് കണ്ണടച്ചിരിക്കുകയാണ് കർഷകൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ അംഗീകരിക്കാതെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു കണ്ണടച്ചിരിക്കുന്നു അല്ലേ കണ്ണട കണ്ണടച്ചിരുന്നു കൊണ്ട് നമ്മൾ കർഷകൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുന്നു ആ കൊണ്ട് ഇന്നിതാ കഷ്ടം കവി പറയാണ് കർഷകന്റെ ഇത്രയും പ്രവർത്തി കണ്ടിട്ട് കഷ്ടം എന്ന് പറയുകയാണ് അല്ലെ ഇന്നിതാ കഷ്ടം നിന്നെ മർദ്ദിപ്പൂ ദയാഹീനം ഇങ്ങനെ എല്ലാം കണ്ടിട്ടും കർഷകനെ മർദ്ദിക്കുക പറയുന്നത് എങ്ങനെ മർദ്ദനം ആ വേദനിപ്പിക്കുക അല്ലെ മർദ്ദിക്കുക നമ്മൾ നമ്മൾ കർഷകന് വേണ്ട പ്രതിഫലം അല്ലെങ്കിൽ അംഗീകാരം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ല അല്ലേ എന്നും പണിക്കാരൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ കർഷകനാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയേക്കാളും മഹത്തരമായ ജോലിയാണ് ഏത് കൃഷിപ്പണി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കിക്കേ ഈ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ തൊഴിലാണ് കൃഷി എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് നിത്യേനയുള്ള ആഹാരം കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന പച്ചക്കറി ആണെങ്കിലും അരി ആണെങ്കിലും എല്ലാം കർഷകന്റെ കഷ്ടപ്പാടുണ്ട് അതിന് പുറകില് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ നമ്മൾ കവി പറയാണ് ഇങ്ങനെയെല്ലാം കർഷകൻ ചെയ്തിട്ടും നമുക്ക് വേണ്ടി കർഷകൻ ഇതെല്ലാം ചെയ്തിട്ടും ഈ ലോകം നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ലോകം മാത്രം കർഷകനെ കണ്ടിട്ട് ദയാഹീനം അല്ലെങ്കിൽ ദൈയില്ലാതെ ഒട്ടും ദൈയില്ലാതെ മർദ്ദിക്കുകയാണ് മർദ്ദിപ്പൂ ദയാഹീനം കർഷകനെ വേദനിപ്പിക്കുകയാണ് എങ്ങനെ കർഷകനെ ഒരുപാട് മാനസികമായിട്ടാണെങ്കിലും കർഷകന്റെ കഷ്ടപ്പാടുകൾ അറിയാതെയും നമ്മുടെ ഈ സമൂഹം നമ്മുടെ ഈ ലോകം കർഷകനെ മർദ്ദിക്കുകയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത് ഇതുവരെ എല്ലാവർക്കും വ്യക്തമായില്ലേ പിന്നെയോ അടുത്ത വരിയും കൂടെ നമുക്ക് നോക്കാം അല്ലെ നിർവ്യാജ സ്നേഹത്തിൻറെ വെളിച്ചം വിതയ്ക്കുന്ന ദിവ്യതാസാനിയാണെന്നുമെൻ ഗുരുനാഥൻ ആ കർഷകൻ എന്താ പറയുന്നത് ഇതെല്ലാം കണ്ടിട്ട് ലോകമേ നീ കണ്ണടയ്ക്കുമ്പോൾ വർധിക്കുന്ന സമയത്ത് കവിക്ക് തോന്നുകയാണ് നിർവ്യാജ സ്നേഹത്തിൻറെ വ്യാജം നിർവ്യാജം എന്താണ് വ്യാജം വ്യാജം നമ്മ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് വ്യാജനെ പിടികൂടി വ്യാജ വാർത്ത വ്യാജം സത്യമല്ലാത്തത് അല്ലെങ്കിൽ തെറ്റായത് അതാണ് വ്യാജം ഫേക്ക് വ്യാജം നിർവ്യാജം അപ്പോൾ വ്യാജം എന്ന് പറഞ്ഞ തെറ്റായത് അല്ലെങ്കിൽ സത്യമില്ലാത്തത് നിർവ്യാജം എന്ന് പറഞ്ഞ ആ ഒരു തെറ്റുമില്ലാത്ത ശരിയായത് സത്യമല്ലാത്ത ഉള്ളിൽ ഉള്ളിൽ സത്യം നുണയല്ലാത്ത വ്യാജമല്ലാത്ത സ്നേഹം നടക്കുന്ന നിർവ്യാജം വ്യാജമല്ലാത്ത അല്ലെങ്കിൽ സ്നേഹാലുവായ അല്ല സ്നേഹാലുവായ ആള് ആളാണ് ആര് കർഷകൻ നമ്മൾ പറഞ്ഞു കളങ്കമില്ലാത്ത മനസ്സാണ് കർഷകൻ ഉള്ളത് നിർവ്യാജ സ്നേഹത്തിന്റെ വെളിച്ചം വിതയ്ക്കുന്ന നിർവ്യാജ സ്നേഹം സ്നേഹം ഒരുപാട് സ്നേഹം അതായത് കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ വെളിച്ചം വിതയ്ക്കുന്ന വെളിച്ചം വിതയ്ക്കുന്ന ദിവ്യതാപസ നിയാണെന്നുമെൻ ഗുരുനാഥൻ അങ്ങനെ ദ്രവ്യാജ സ്നേഹത്തിന്റെ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ വെളിച്ചം വിതയ്ക്കുന്ന ദൃ ദിവ്യതാപസൻ കർഷകൻ ഇവിടെ വിളിക്കുന്ന എന്താണ് ദിവ്യതാപസൻ അല്ലെങ്കിൽ ഒരുപാട് ദിവ്യമായി തപസ് ചെയ്തവനെ ദിവ്യതാപസ സ്നേഹമുള്ള കർഷക നീയാണെന്റെ ഗുരുനാഥൻ എന്നാണ് ആര് പറയുന്നത് കവി പറയുന്നത് അല്ലെ എന്തുകൊണ്ടായിരിക്കും കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ എല്ലാവരേക്കാളും മഹത്തരമായ ജോലിയാണ് കർഷകൻ ചെയ്യുന്നത് എന്നിട്ടും കർഷകൻ ആ പ്രതിഫലം തിരിച്ചു കിട്ടുന്നില്ല പകരമോ കർഷകൻ എല്ലാവർക്കും ഒരുപാട് ധാന്യങ്ങൾ എന്താ പറയാ സംഭാവന ചെയ്യുന്നുണ്ട് കർഷകന്റെ തൊഴിലുകൊണ്ട് എല്ലാവർക്കും അതിന് നേട്ടമുണ്ട് നമ്മുടെ വയലോരങ്ങളിൽ വരുന്ന കുഞ്ഞാറ്റക്കളിൽക്കും ചെണ്ടുകൾക്കും വണ്ടുകൾക്കും തത്തകൾക്കും എല്ലാവർക്കും അതിന് നേട്ടമുണ്ട് അല്ലേ മനുഷ്യർക്ക് ഒരുപാട് നേട്ടമുണ്ട് അല്ലേ എന്നിട്ട് ും ആ പ്രതിഫലം ഒന്നും കർഷകൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടോ ഈ ഭൂമി എന്താ കർഷകന് ചെയ്യുന്നത് വെറും ഒരു മർദ്ദനം മാത്രം അല്ലെങ്കിൽ നല്ലൊരു വാക്ക് കർഷകൻ ഉണ്ടോ ഇല്ലാലേ നമ്മള് പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു ശ്രദ്ധിച്ചിട്ടില്ലേ നല്ലൊരു കൃഷിഭൂമി കർഷകൻ ഉണ്ടാക്കിയെടുത്തു നല്ലൊരു വാഴ കൃഷി കർഷകൻ നട്ടു എന്നിരിക്കട്ടെ അത് നല്ല നന്നായി കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതെന്താവും ആ അത് ഒടിഞ്ഞു തൂങ്ങി ഉപകാരമില്ലാതായി പോകൂല്ലേ അങ്ങനെ വന്നാലും കർഷകനല്ലേ അതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ കർഷകനെ നമ്മുടെ ഭൂമിയിൽ നല്ലൊരു പ്രകൃതിക്ഷോഭം വന്നാൽ പോലും കർഷകൻ അത് ബാധിക്കും അല്ലേ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർഷകൻ എന്താവും മനം നൊന്ന് അല്ലെങ്കിൽ മനസ്സ് തോന്നുന്നു കർഷകനുള്ള ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത നമ്മൾ എല്ലാവരും ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നില്ലേ അതിനെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും കർഷകൻ മനം നിന്ന് ജീവൻ എടുക്കുകയാണ് അല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് ഉണ്ട് കർഷകന് മാത്രം കർഷകൻ ചെയ്യുന്ന തൊഴിലുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്ന് വേണം നമ്മൾ പറയാൻ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനമായ ഈ കൃഷിപ്പണി ചെയ്യുന്ന കർഷക നീയാണുമെൻ ഗുരുനാഥൻ ദിവ്യതാപസ നീയാണെൻ ഗുരുനാഥൻ ദിവ്യതാപസ ദിവ്യൻ എല്ലാം അറിയുന്നവൻ ദിവ്യതാപസ ദിവ്യ താപസ എല്ലാത്തിനെ കുറിച്ച് പറയുന്നത് ദിവ്യനായ താപസ നീയാണിൻ ഗുരുനാഥൻ എന്നാണ് കവി പറയുന്നത് അല്ലേ കവി തന്റെ ഗുരുനാഥനായി കാണുന്നത് നമ്മുടെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനെയാണ് കർഷകൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇല്ല നമ്മളെല്ലാവരും ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനെ ആണെങ്കിലും നമ്മുടെ എല്ലാ നമ്മൾ ഭക്ഷിക്കുന്ന എല്ലാ സാധനങ്ങളത്തെയും ആധികാരിമായിട്ടുള്ള ആധികാരിമായിട്ടുള്ള ജോലി ചെയ്യുന്നത് നമ്മുടെ കർഷകനാണ് അപ്പോൾ കർഷകൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരു കാര്യമാണല്ലേ അപ്പൊ അങ്ങനെയുള്ള ഈ കൃഷിപ്പണി ചെയ്യുന്ന ഈ ഭൂമിയിലെ മനസ്സറിയുന്ന മണ്ണിന്റെ മണമുള്ള കർഷക കർഷകനെ അങ്ങനെയാണ് പറയുക മണ്ണിന്റെ മണമാണ് കർഷകൻ എന്നാ പറയാ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മളങ്ങനെയാണല്ലേ പറയുക മണ്ണിന്റെ മണമുള്ള കർഷകൻ എന്നാണ് പറയുക കലപ്പ കർഷകൻ മണ്ണിന്റെ മണമുള്ള കർഷകൻ അങ്ങനെ അങ്ങനെ മണ്ണിന്റെ മണമുള്ള കർഷകനാണ് നമ്മുടെ കവിയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് അപ്പൊ ഇനി എല്ലാവരും എല്ലാവരും നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒന്നാമത് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മൾ പാ വയലോരങ്ങളിലോ അല്ലെങ്കിൽ പാടത്തുനിന്നും പോയിട്ടല്ലെങ്കിലും നമ്മുടെ വീടുകളിലെങ്കിലും നമ്മൾ ഇത്തിരി അല്പം നമ്മൾ കർഷകൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിലും അല്പം കൃഷിപ്പണിയൊക്കെ കൃഷിപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ടൊന്നും അല്ല പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഇപ്പൊ മഴക്കാലമാണല്ലേ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക അത് നമുക്ക് തന്നെയല്ലേ എന്റെ ഉപകാരം അതെ അപ്പൊ വള വളമൊക്കെ ഇട്ടിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ഉപകാരം നമുക്ക് നമ്മുടെ വീട്ടിൽ ടെറസിന്റെ മുകളിലൊക്കെ ചെയ്യുന്ന കൃഷിയാണല്ലേ അപ്പൊ എല്ലാവരും അതിനെക്കായിട്ട് ശ്രമിക്കണം